بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। आदाब। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। अस्सलातु वस्सलामु अला अशरफिल मुरसलीन व अला आलिही व असहाबिही अल फाइज़ीन बिदिल्लाह। अम्मा बाद। वाफी सिलेबसलेक कडन्नु वन्न पुतिय विद्यार्थिकळे निंगल्क्केल्लावर्क्कुम उर्दू भाषयुडे लोकत्तेक्क खुशामदीद। मरहबൻ അഹ്ലൻ വസഹല। എല്ലാവർക്കും സ്വാഗതം। നമ്മൾ ഇൻഷാല്ലാ ഉർദു പഠിക്കാൻ പോവാണ്। അപ്പോൾ ഉർദു ഭാഷ നിങ്ങൾ സ്കൂളുകളിൽ നിന്ന് പഠിച്ചവരുണ്ടാവാം, തീരെ ആദ്യമായിട്ട് ഉർദു ഭാഷ പഠിക്കുന്നവരുണ്ടാവാം। അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മൾ ആൽഫാബറ്റ്സ് മുതൽക്കാണ് നമ്മൾ തുടങ്ങുന്നത്, ഉർദു। അതിൻ്റെ മുമ്പ് നമുക്ക് ഉർദു ഭാഷയെക്കുറിച്ചുള്ള ചില്ലറ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം। എന്താണ് ഉർദു ഭാഷയുടെ പ്രത്യേകത, ഉർദു ഭാഷയുടെ പ്രാധാന്യം എന്താണ്? ഉർദു ഭാഷയെക്കുറിച്ചുള്ള ഏതാനും ചില ബേസിക് കോൺസെപ്റ്റ്സ്, ഐഡിയാസ് നമുക്കൊന്ന് പരിചയപ്പെട്ട് തുടങ്ങാം ഇൻഷാല്ലാ। ഉർദു ഇന്ത്യയിലും പാകിസ്ഥാനിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലെയുള്ള രാജ്യങ്ങളിലും യുണൈറ്റഡ് കിങ്ഡം, UAE പോലെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ, ഏറെക്കുറെ എല്ലാ ഗൾഫ് നാടുകളിലും സംസാരിക്കപ്പെടുന്ന ഒരു ഭാഷയാണ് ഇൻഷാല്ലാ। ഏതാനും ചില കാര്യങ്ങളിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം। ഉർദു എവിടെയെല്ലാം സംസാരിക്കുന്നു എന്ന കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്। ഉർദു ഇന്ത്യയിൽ സംസാരിക്കുന്നുണ്ട്, ഇന്ത്യ പാകിസ്ഥാനിലെ ഔദ്യോഗിക ഭാഷയാണ് ഉർദു ഭാഷ। ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഔദ്യോഗിക ഭാഷയായിട്ട് ഉർദു ഭാഷയുണ്ട്, ബംഗാൾ അതേപോലെ ബീഹാർ പോലെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ, ഇന്ത്യൻ നാഷണൽ ക്യാപിറ്റൽ കൂടിയായ ഡൽഹിയിലും ഉർദു സംസാരിക്കപ്പെടുന്നുണ്ട്, നിങ്ങൾക്കറിയാം। ഒരുപാട് അതേപോലെ വീണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ ഉർദു സംസാരിക്കപ്പെടുന്നുണ്ട്। ഇന്ത്യയിലെ ടോട്ടലി ലോകമാസകലം 70 മില്യൺ ആളുകൾ ഒന്നാം ഭാഷയായിട്ട് ഉർദു സംസാരിക്കുന്നുണ്ട്, 100 മില്യൺ ആളുകൾ രണ്ടാം ഭാഷയായിട്ട് ഉർദു സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്। പാകിസ്ഥാൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജാണ് ഉർദു। അതേപ്രകാരം ഇനി ഉർദു സംസാരിക്കുന്ന ഒരുപാട് കമ്മ്യൂണിറ്റികൾ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്। അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഉർദുവിൻ്റെ ഒരു ഒറിജിൻ, ഉർദുവിൻ്റെ ഉത്ഭവം, ഉർദുവിൻ്റെ വികാസം। ഒരുപാട് പിന്നെ ഈ വിഷയത്തിൽ ഉർദു ഭാഷയുടെ വികാസവും ഒരു ഭാഷയുടെ വികാസവും അതേപ്രകാരം അതിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും। നമ്മൾ വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മൾ പറഞ്ഞു പോവുകയാണ്, ഉർദു ഇന്ത്യയിലേക്ക് വരുന്നത്, ഉർദു ഒരു സങ്കരയിനം ഭാഷയാണ്, ഒരു മഖ്ലൂത്ത് സബാനാണ് ഉർദു। ഉർദുവിലെ നമ്മൾ മനസ്സിലാക്കുന്നത് ഉർദു ഭാഷയുടെ ആവിർഭാവം ഇന്ത്യയിലേക്ക് ഒരുപാട് വിദേശിയായ ആളുകൾ, അതിൽ മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ട്, പല ആളുകളും ഇന്ത്യയിലേക്ക് ഇന്ത്യ ഭരിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുണ്ട്। അതിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന മുസ്ലിം ഭരണകർത്താക്കൾ കീഴടക്കിയ കുറേ ആളുകളുണ്ടായിരുന്നു। അവർ വന്ന സമയത്താണ് അവർ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഷ അറബി ഭാഷയോടോ അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷ, രണ്ടും തമ്മിൽ സാമ്യതയുള്ള ഭാഷയാണ്, ആ രണ്ട് ഭാഷകളുടെ ഭാഷകളിൽ നിന്നാണ് ഉർദു ഉണ്ടായി വരുന്നത്. ഉർദു ഇവിടെയുള്ള ഈ നാട്ടിൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയുമായിട്ട് ഇവർ വന്ന ആളുകളുടെ ഭാഷയും തമ്മിൽ കൂടി കലർന്നുകൊണ്ട് ഒരു പുതിയ ഭാഷയ്ക്ക് രൂപം നൽകപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഉർദു ഭാഷയുടെ തുടക്കമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഉർദു ഭാഷയിൽ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു ലിറ്ററേച്ചർ എന്ന രീതിയിലൊക്കെ, അല്ലെങ്കിൽ അത് ആ ഭാഷ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആദ്യത്തെ പ്രചാരകൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആളാണ് അമീർ ഖുസ്രു എന്നറിയപ്പെടുന്ന ആൾ. അമീർ ഖുസ്രു നമ്മുടെ നമുക്കറിയാം ഡൽഹി നിസാമുദ്ദീൻ ഔലിയ റഹ്മത്തുള്ള തങ്ങളുടെ മക്ബറയുടെ അടുത്ത് അന്തിയുറങ്ങുന്ന ഒരു മഹാപുരുഷൻ കൂടി, മഹാവ്യക്തി കൂടിയാണ് റഹ്മത്തുള്ള തആല. അപ്പോൾ അവരെ ഒരുപാട് ഉർദു ഭാഷയിൽ ഒരുപാട് കവിതകളും മനോഹരമായ ഒരുപാട് ഈരടികളൊക്കെ എഴുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ
ചില കപ്ലറ്റ്സ് ഈരടികൾ ഒരുപാട് വരികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില റിഡിൽസ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന, അല്ലെങ്കിൽ ചില നമ്മൾ പ്രഹേളിക എന്നൊക്കെ പറയാറുണ്ട്. ചില ചോദ്യങ്ങളൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ പറ്റാതെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അമീർ ഖുസ്രുവിൻ്റെ ആയിട്ട് ഈ ഉറുദു ഭാഷയുടെ ഏർലിയർ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആ ഭാഷയിൽ അദ്ദേഹം കുറേ ഒരുപാട് രചിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അമീർ ഖുസ്രുവിൻ്റെ. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ പേര് ഹിന്ദാവി എന്നായിരുന്നു. ഹിന്ദാവി എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് പേരുകളിൽ ശേഷം സബാന ഹിന്ദ് എന്നോ സബാന ഹിന്ദി എന്ന്, സബാന ഡൽഹി എന്ന്, ഗുജാരി എന്ന്, ഡക്കാൻ പീഠഭൂമി അല്ലെങ്കിൽ ഡക്കാൻ്റെ ഹൈദരാബാദിൻ്റെയൊക്കെ ഭാഗം ഉൾക്കൊള്ളുന്ന ഭാഗത്ത് ഉണ്ടായതുകൊണ്ട് ഡക്കാനി എന്ന്, സബാന ഉർദു മുഅല്ല എന്ന്, സബാന ഉർദു എന്നുള്ള പല പേരുകളിൽ ഉർദു അറിയപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഡെവലപ്പിംഗ് സ്റ്റേജുകൾ കടന്നുപോയിട്ടാണ് ഉർദു ഇന്നത്തെ രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഉർദു വളരെ മനോഹരമായ ഭാഷയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉർദുവിൽ ഒരുപാട് ആളുകൾ ഒരുപാട് നീണ്ട, ഒരുപാട് പിന്നെ ആഴമേറിയ ഒരുപാട് ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യമായ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഉറുദു എന്ന വാക്കിൻ്റെ കറക്റ്റ് മീനിങ്, ഉറുദു എന്ന വാക്ക് വന്നിട്ടുള്ളത് ശരിക്കും തുർക്കി ഭാഷയിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് ആണ് ലിറ്റററി ദ ലാംഗ്വേജ് ഓഫ് ദ ക്യാമ്പ്. അതൊരു ക്യാമ്പിൻ്റെ അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ പട്ടാള ക്യാമ്പുകൾ ഉണ്ടാവില്ല, അവരുടെ ഭാഷ എന്ന രീതിയിലാണ് ഉറുദു ഈ പേര് അറിയപ്പെടുന്നത് എന്നർത്ഥം. ഓക്കെ, ഹിന്ദുസ്ഥാനി എന്ന് വിളിക്കപ്പെട്ടിരുന്നു 17-ാമത്തെ നൂറ്റാണ്ടിൽ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്നത് ഉറുദുവിൻ്റെ ഒരു സ്ട്രക്ചർ, ഉറുദുവിൻ്റെ ഭാഷ എന്ന രീതിയിൽ ഉറുദുവിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. ഉറുദു ഹിന്ദിയുമായിട്ട് വളരെയധികം സാമ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു കാര്യം പറയുന്നത് ഉറുദു ഹിന്ദി ആണെങ്കിലും രണ്ടും എന്തിയാണ് സെയിം, ഒരേ ലാംഗ്വേജ് ഫാമിലി എന്ന് വന്നതാണ്. ഇന്തോ ആര്യൻ ഫാമിലി എന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് ഉറുദുവും അതേപ്രകാരം ഹിന്ദിയും കടന്നു വരുന്നത്. നമ്മൾ അറബി ഭാഷയ്ക്കാണെങ്കിൽ സെമിറ്റിക് ഒരു ഫാമിലിയാണെങ്കിൽ ഇത് ഇന്തോ ആര്യൻ, ഇന്ത്യ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നൊക്കെ അറിയാലോ. അപ്പോൾ ഇന്തോ ആര്യൻ ഫാമിലി എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആ ഒരു സമൂഹത്തിൽ നിന്നാണ്, ഭാഷ സമൂഹത്തിൽ നിന്നാണ് ഹിന്ദി അല്ലെങ്കിൽ ഉറുദു ഒക്കെ കടന്നു വരുന്നത്. ഒരുപാട് സാമ്യതകളുണ്ട് ഭാഷ എന്ന രീതിയിൽ. അതിൻ്റെ ഗ്രാമറ്റിക്കലി വളരെ സാമ്യതയുണ്ട് ഉറുദു ഹിന്ദിയും അതേപ്രകാരം ഉറുദുവും തമ്മിൽ, അതേപ്രകാരം മനസ്സിലാക്കാൻ സാധിക്കും. ഫോണോളജി അതിൻ്റെ എന്താണ് ഉച്ചാരണത്തിൻ്റെ കാര്യത്തിലേക്ക് വളരെയധികം സാമ്യതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഭവമാണ് അതിൻ്റെ ലെക്സിക്കൺ. ലെക്സിക്കൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വക്കാബുലറീസ്. പിന്നെ ഉറുദുവിൻ്റെ വക്കാബുലറിയിൽ ഏകദേശം 40% വക്കാബുലറി കടന്നു വരുന്നത് പേർഷ്യൻ അല്ലെങ്കിൽ അറബി വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള. എന്നാലേ പഞ്ചാബി ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഭാഷകളുടെ സംഗ്രഹം, ഒരുപാട് ഏഴോളം ഭാഷകൾ ഉറുദു ഭാഷയിൽ സംഗ്രഹമായിട്ട് കടന്നുകൂടിയിട്ടുണ്ട് എങ്കിൽ, പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു 40% വാക്കുകൾ ഈ പറഞ്ഞ പേർഷ്യൻ അല്ലെങ്കിൽ അറബി ഭാഷയിൽ നിന്നായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ പിന്നെ ഇനി മറ്റൊരു വ്യത്യാസം കാണാൻ സാധിക്കുന്നു. ചെറിയൊരു വ്യത്യാസം എന്താണ് ഹിന്ദിയും ഉറുദും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഉറുദുയുടെ ഒരു സ്ക്രിപ്റ്റ് അതിൻ്റെ ഒരു എഴുത്ത് അല്ലെങ്കിൽ രീതി, അതിൻ്റെ പിന്നെ ലിപി എന്ന് പറയുന്നത് ശരിക്കും എന്താണ് പേർഷ്യോ അറബിൻ സ്ക്രിപ്റ്റിൽ നിന്ന് സ്ക്രിപ്റ്റിൻ്റെ ഒരു വികാസമായ നസ്തലിക്ക എന്നറിയപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഉറുദുവിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഉറുദുവിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പേര് നസ്തലിക്ക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നർത്ഥം. ഇനി എന്നാൽ ഹിന്ദിയിൽ ഉപയോഗിക്കാറുള്ളത് ദേവനാഗരി സ്ക്രിപ്റ്റ് എന്ന ഒരു സ്ക്രിപ്റ്റാണ് ഉറുദുവിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് അതിന് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഒരു ഗ്രാമറ്റിക്കലി നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ് ഗ്രാമറ്റിക്കലി എന്താണ് രണ്ടും തമ്മിലുള്ള ഒരു സാമ്യതയും അത് മനസ്സിലാക്കുകയാണെങ്കിൽ, ഗ്രാമറ്റിക്കലി വലിയ നമ്മൾ പറഞ്ഞു വലിയ വ്യത്യാസങ്ങളില്ല, കാരണം രണ്ടും ഒരേ ഫാമിലിയാണ്. അത് വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും, പക്ഷേ പിന്നെ ഉറുദുവിലെ ചില എന്തുണ്ട് നമ്മൾ പറഞ്ഞു, ഉറുദുവിലെ ഒരുപാട് വാക്കുകൾ ഇങ്ങനെ അറബി പേർഷ്യൻ അല്ലെങ്കിൽ അറബി വാക്കിൽ നിന്ന് വന്ന കാരണത്താൽ ആ വാക്കിൻ്റെ പിന്നെ ബന്ധപ്പെട്ട് വരുന്ന ചില എന്താണ് സ്വാഭാവികമായിട്ടും അറബി വാക്കുകൾ കുറേ വരുമ്പോൾ അറബി വാക്കിൻ്റെ പ്ലൂറൽ രൂപങ്ങൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി ഉറുദുവിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ അലിഫ് താവ വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ബിന്തുൻ ബനാത്തുൻ എന്ന് പറഞ്ഞിട്ട് അലിഫ് താവ വെച്ചുകൊണ്ട് ജമ്മാക്കുന്ന രീതികളൊക്കെ നമുക്ക് അറബി ഭാഷയിലുണ്ട്. അതേ രീതിയിലുള്ള ചില സാധനങ്ങൾ നമുക്ക് ഉറുദുവിൽ കാണാൻ സാധിക്കും. ഉദാഹരണം മക്കാൻ എന്ന വാക്കിനെ ഉറുദുവിൽ ഉപയോഗിക്കാറുള്ള എന്താ അർത്ഥം, മക്കാൻ എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം. അപ്പോൾ മക്കാനാത്തി എന്ന് ഉപയോഗിക്കാണ്ട് അതേ പിന്നെ ജവാഹിറാത്തി എന്ന രീതിയിലൊക്കെ അങ്ങനെ ആ പറഞ്ഞ രീതിയിലൊക്കെ കാഗസ് എന്ന വാക്ക്, കാഗസ് എന്നുള്ള വാക്ക് കടലാസ് എന്നാണ്, അപ്പോൾ അതിനെ കാഗസാത്തി എന്നൊക്കെ എന്താണ് ഉപയോഗിക്കാറുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതേപ്രകാരം നമ്മൾ മനസ്സിലാക്കുന്ന വേറെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ എൻ്റെ വീട് മേരാ ഘർ എന്ന് പറയും. മേ പ്ലസ് ക എന്നാണ് മേരാ എന്ന് പറയുമ്പോൾ, മേ പ്ലസ് ക ഘർ മേരാ ഘർ. അപ്പോൾ ക എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഈ പ്രകാരം എന്താ പറയുന്നത്, ഉറുദുവിലും പറയാറുണ്ട് ഹിന്ദിയിലും പറയാറുണ്ട്, രണ്ടും ഒരേപോലെ പറയാറുണ്ട്. പക്ഷേ ഉറുദുവിൽ ഒന്നും കൂടി നമ്മൾ പറയാറുണ്ട് ഇങ്ങനെയുള്ളൊരു ഒരു പ്രയോഗമുണ്ട്, സുബ്ഹെ ആസാദി. എന്താ സുബ്ഹെ ആസാദി? സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഭാതം അല്ലേ, സുബ്ഹെ ആസാദി. നമ്മൾ അറബിയിൽ ഇലാഫത്ത് എന്ന് പറയും. അപ്പോൾ സുബ്ഹെ ആസാദി ഇങ്ങനെ എ എന്ന് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, കാക്ക് പാരം സംഭവം തന്നെയാണ്. എന്താണ് ആസാദി, എന്താണ് ആസാദി ക സുബ്ഹ നമ്മൾ
പറഞ്ഞ പകരം സുബ്ഹ് ആസാദി എന്ന് പറയുന്ന ഒരു രീതി, അത് എന്താണ് ഇതിൽ ഈ ഉറുദുവിൻ്റെ ഒരു സൗന്ദര്യമായിട്ട് ഉറുദുവിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ സാധിക്കും. ഉറുദുവിൽ അങ്ങനെ കൂടുതൽ ഉപയോഗിക്കാറുണ്ട് എന്നുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ചെറിയ എന്താണ് മൈന്യൂട്ടായ വളരെ ചെറിയ ചില ഡിഫറൻസ് മാത്രമാണ് നമുക്ക് എന്തിന് മനസ്സിലാക്കാൻ സാധിക്കുക, ഉറുദുവിൽ ഉറുദു ഹിന്ദി തമ്മിൽ മനസ്സിലാക്കാൻ സാധിക്കുക എന്നർത്ഥം. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു ഭാഷ പഠനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എല്ലാം കൂടി പറഞ്ഞിട്ട് എന്താവുന്നില്ല, നമ്മളെ ബേജാറാവേണ്ട കാര്യമില്ല. ഇൻഷാല്ലാ നമുക്ക് വഴിയെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അവസാനമായിട്ട് നമ്മളൊരു ഉറുദുവിലെ ഒരു ഡൽഹിയിൽ ജീവിച്ച ഒരു മഹത്തായ കവി ഇക്ബാൽ അഷർ എന്നറിയപ്പെടുന്ന ഇക്ബാൽ അല്ലാമ ഇക്ബാൽ അല്ല അല്ലാമ ഇക്ബാലിൻ്റെ ഒരുപാട് പ്രശസ്തമായ കവിതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ഉറുദുവിനെക്കുറിച്ച് എഴുതിയ ഒരു എന്താണ് ഉറുദുവിന് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച ആളുകളൊക്കെ പിന്നെ കൂട്ടിയിണക്കിയിട്ട് എഴുതാൻ ശ്രമിച്ച വളരെ മനോഹരമായ ഒരു കവിതയാണ്. കവിതയുടെ കുറച്ച് വരികൾ മാത്രം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കടന്നു പോകുക എന്നർത്ഥം. നമ്മളൊരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പിന്നെ അതിൻ്റെ മുൻകാലത്ത് അതിന് വേണ്ടി സംഭാവന അർപ്പിച്ച ആളുകളൊക്കെ നമ്മൾ ഓർക്കാറില്ല. അതേ രീതിയിൽ ഉറുദുവിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഓർക്കേണ്ട ഏതാനും ചില ആളുകൾ. ഇതിൻ്റെ ബാക്കി മുഴുവൻ പറഞ്ഞാലപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം പറയുകയാണ്. ഇതിൻ്റെ ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നെറ്റിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വളരെ മനോഹരമാണ് ഈ കവിത. നോക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ വരികൾ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഉറുദു ഹേ മേരാ നാം മേ ഖുസ്രൂ കി പഹേലി, ഉറുദു ഹെ മേരാ നാം മേ ഖുസ്രൂ കി പഹേലി. എൻ്റെ പേരെന്താണ്, എൻ്റെ പേര് ഉറുദു എന്നാണ്. എന്താ എൻ്റെ പ്രത്യേകത, മേ ഖുസ്രൂ കി പഹേലി, ഞാൻ എന്തായിരുന്നു, ഞാൻ ഖുസ്രുവിൻ്റെ പഹേലിയായിരുന്നു. നമ്മൾ അത് പഹേലി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വേണമെങ്കിൽ പ്രഹേളിക എന്നൊക്കെ പറയാറില്ലേ. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ റിഡിൽസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന ആ സംഭവം, അങ്ങനെയാണ് ഞാൻ കടന്നു വന്നത് എന്ന രീതിയിൽ സൂചനയായിരിക്കാൻ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഉറുദു ഹെമേര നാം മേ ഖുസ്രൂ കി പഹേലി മേ മീർ കി ഹംറാസുഹു ഗാലിബ് കി സഹേലി. മീർ കി ഹംറാസ്, എന്താ ഹംറാസ്, ഹ്രാസ് എന്നുള്ള വാക്ക് സീക്രട്ടാണ്. അപ്പോൾ ഞാൻ മീറിൻ്റെ മീർ തത്തൈ മീർ എന്നറിയപ്പെടുന്ന മഹാനായ സൂഫി കവിയൊക്കെ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എന്താണ് ഹംറാസാണ് അല്ലെങ്കിൽ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ആളാണ് ഞാൻ. മീർ കി ഹംറാസ് ഹും ഗാലിബ് കി സഹേലി. മിർസ ഗാലിബിനെ കുറിച്ച് പറയാതെ ഉറുദുവിൻ്റെ ചരിത്രങ്ങൾ തന്നെ പൂർത്തിയാവുക. മിർസ ഗാലിബിൻ്റെ എന്താണ് സഹേലി എന്ന് പറഞ്ഞാൽ, ശരിക്ക് സഹേലി എന്ന വാക്കിന് ശരിക്കും അർത്ഥം എന്തിയാണ്, പിന്നെ തോഴി അല്ലെങ്കിൽ അങ്ങനെയാണ് പറയാറുള്ളത്. സഹേലി എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കാണ് ശരിക്കും ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇവിടെ എന്താണ്, മിർസ ഗാലിബിൻ്റെ സഹേലിയായിട്ട് തോഴിയായിട്ട് നിന്ന ആളായിരുന്നു. എപ്പോഴും കൂടെ ഉണ്ടാവുക തോഴിമാരാകുമ്പോൾ. അങ്ങനെ മിർസ ഗാലിബിൻ്റെ കൂടെ നടന്ന ആളാണ് ഞാൻ എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നർത്ഥം. വളരെ മനോഹരമായിട്ടാണ് എന്താണ് കവി ഓരോ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. ദക്കൻ കെ വലീനെ മുജേ ഗോദീമ ഖിലായ സൗദാഹ ഖസീദോനെ മേരാ ഹുസ്ന് ബടായ. എന്താ അത്ര മനോഹരം അല്ലേ. ദക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, പിന്നെ ദക്കൻ എന്നുള്ള പേര് ഉണ്ട് പറഞ്ഞല്ലോ ഉറുദുവിൻ്റെ പേരായിട്ട്. അപ്പോൾ ഡക്കൻ നമ്മൾ ഹൈദരാബാദൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഭാഗങ്ങൾ. ഡക്കൻ കെ വലീനെ മുജേ ഗോദീമ ഖിലായ, എന്നെ മടിയിൽ എന്തായി, മടിയിൽ എന്നെ മടിയിൽ വെച്ച് എനിക്ക് അന്നമൂട്ടി എന്നർത്ഥം. ഗോദീമ ഖിലായ, ഗോദി അല്ലേ, ഖിലായ ഗോദീമ ഖേലി തീ ഹെ ജിസ്കെ ഹസാർ നദിയാം എന്നൊക്കെ സാര ജഹാൻ സച്ച എന്ന കവിതയിൽ പഠിച്ചത് ഓർമ്മയല്ലേ. ഗോദി കേട്ടില്ലേ, ഗോദി പറഞ്ഞാൽ മടിയിൽ എന്ത് ചെയ്യുക, ഖിലായ, എന്നെന്താണ് എനിക്ക് അന്നമൂട്ടി എന്നർത്ഥം. ഓക്കെ. സൗദാ കസീദോന്നെ മേര ഹുസ്ന് ബടായ, സൗദാ സഫർ, അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യണം. ഓരോരുത്തരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. പക്ഷേ അത് മനസ്സിലാക്കാൻ പിന്നീട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഇതുപോലെ മനസ്സിലാക്കാം. സൗദാ കസീദോന്നെ മേര ഹുസ്ന് ബടായ, എൻ്റെ എന്താണ് എൻ്റെ സൗന്ദര്യം എന്ത് ചെയ്യാണ് വർദ്ധിപ്പിക്കുക, എൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു, മേൽക്കുമേൽ എനിക്ക് സൗന്ദര്യം നൽകിയത് ഈ സൗദയുടെ കസീദകളാണ് എന്ന് അദ്ദേഹം പറയാണ്. ഹേ മീർ കി അസ്മത് കി മുജേ ചൽന സിഖായ, മീറാണ് മീറ്, പിന്നെ മീർ തഖി മീർ ഉണ്ട്, പിന്നെ ഇനിയുണ്ട്, അതെ, പിന്നെ കുറേ വേറെയുണ്ട്. അപ്പോൾ എൻ്റെ മീർ കി അസ്മത് മുജേ ചലന സിഖായ, എന്നെ നടക്കാൻ പഠിപ്പിച്ചത് എന്താണ് മീറിൻ്റെ എന്താണ് അസമത്താണ്, അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് എന്നെ എന്താക്കിയത്. ഞാനൊരു കുട്ടിയായപ്പോൾ ശിശുവായിരുന്ന സമയത്ത് എന്നെ ഇങ്ങനെ നടക്കാനും അതേപ്രകാരം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ എനിക്ക് സഹായമേകിയത് എന്നെ സഹായിച്ചത് മീറായിരുന്നു എന്നാണ് പറഞ്ഞത്. മേധാവ് കി ആങ്കൻ മേ ഖിലി ബൻ കി ചമേലി, ദാഗ് ദഹലവി എന്നറിയപ്പെടുന്ന ഡൽഹിയിൽ ജീവിച്ച വലിയ കവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. പിന്നെ അങ്കണത്തിൽ ഉണ്ടായ ഖില എന്ന് പറഞ്ഞാൽ വളർന്ന് ഇങ്ങനെ ഒരു വിത്തൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുക, വളർന്നു വരാനർത്ഥം. ഖില്ന കിളി ബൻ കി ചമേലി, അവിടെ വളർന്നു വന്ന ഒരു വനത്തിലെ, അവിടെ വളർന്ന വനത്തിലെ ചമ്പേലിയാണെന്ന് അർത്ഥം. ഞാൻ എന്താണ് അത്, അവിടുത്തെ ജാസ്മിൻ ഫ്ലവറാണ് ഞാൻ എന്നർത്ഥം. മനോഹരം അല്ലേ, വളരെ മനോഹരമല്ല വരികൾ. യെസ്.
പിന്നെ ഉർദു ഹെമരാ നാം മേ ഖുസ്രൂക്കി പഹേലി ഉർദു അത് തീരുന്നില്ല, ഇനിയും എന്തുണ്ട്, ഇതിൻ്റെ മനോഹാരിത അവസാനിക്കുന്നില്ല, ഈ കവിത ഇനിയും തുടരുന്നുണ്ട്. നമുക്ക് തൽക്കാലം എന്താണ് സാമ്പിൾ മാത്രമാണിത്. അപ്പോൾ ഉർദു മനോഹരമാണ്, ഉർദുവിൻ്റെ ഭാഷ മനോഹരമാണ്, ഉർദുവിൻ്റെ എഴുത്ത് മനോഹരമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉർദുവിൽ ഒരുപാട് ആളുകൾ എന്താണ് എഴുതിയിട്ടുണ്ട്, ഉർദുവിൻ്റെ ഉർദുവിൻ്റെ ആ അത്ര സരളതയും ആ ലാളിത്യവും ആ ഒരു പിന്നെ മീട്ടി സഭ എന്നാണ് ഉർദുവിനെ കുറിച്ച് പറയാറുള്ളത് തന്നെ. അപ്പോൾ അത് തന്നെയാണ് ഉർദുവിൻ്റെ പ്രത്യേകത, നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് വളരെ മനോഹരമായ ഒരു ഭാഷ പഠിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ അവസരം നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഉർദുവിൻ്റെ ആൽഫബറ്റ്സിലേക്ക് ജസ്റ്റ് ഒന്ന് കടന്നു പോവാം. നമുക്ക് ഇൻഷാല്ലാ നമുക്ക് പഠിക്കേണ്ട പുസ്തകത്തിൽ നമുക്ക് ആൽഫബറ്റ്സൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് വൈസായിരുന്നു നമുക്ക് അക്ഷരങ്ങൾ പഠിക്കാനുള്ളത്. ചിലപ്പോൾ ഒരേ രീതിയിൽ എഴുതുന്ന അക്ഷരങ്ങളൊക്കെ ഉണ്ടാവുക, ആ അക്ഷരങ്ങളൊക്കെ ഒരു ഗ്രൂപ്പായിട്ടാണ് പഠിക്കാനുണ്ടാവുക. നമുക്ക് തൽക്കാലം ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം അക്ഷരങ്ങളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കടന്നു പോകാൻ ശ്രമിക്കാൻ അർത്ഥം. ഓക്കെ, നമ്മൾ നോക്കാം എന്ത് ചെയ്യാണ്, ഉർദുവിൻ്റെ അക്ഷരമാല. അപ്പോൾ അക്ഷരമാലയ്ക്ക് പറയാറുള്ള വാക്ക് എന്താ ഉറുദുവിൽ പറയാറുള്ളത്, മനസ്സിലാക്കുക, ഹുറൂഫ് തഹജി എന്നാണ് പറയാറുള്ളത് അർത്ഥം. അറബിയിലും അങ്ങനെയല്ല പറയാ അല്ലേ, യെസ്, ഹുറൂഫെ തഹജി. ഉറുദുവിൻ്റെ എന്താണ് ഹുറൂഫെ തഹജി, ഉറുദുവിൻ്റെ ആൽഫബറ്റ്സിനെ നമ്മൊരു ചെറിയൊരു ഇൻട്രഡക്ഷൻ എന്ത് ചെയ്യാം നമ്മൾ നൽകുകയാണ്. കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യും, വിശദമായിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കും. ഇവിടെ നമ്മൾ കാണാൻ എന്താണ് അലീഫ് എങ്ങനെ ഉച്ചരിക്കേണ്ടത്, ഈ ഉച്ചാരണത്തിൻ്റെ രീതിയാണ് മനസ്സിലാക്കേണ്ടത്. ഉച്ചാരണം എന്ത് ചെയ്യണം മനസ്സിലാക്കണം, അലീഫ് അലീഫ് അറബിയിലുള്ള വാക്ക്, അറബിയുടെ നമ്മൾ പറഞ്ഞു അറബിയുടെ ലിപിയാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വാക്കുകൾ കൂടുതൽ അക്ഷരങ്ങൾ ഇതിൽ പഠിക്കാനുണ്ടാവില്ല, വളരെ കുറഞ്ഞ അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ചില അക്ഷരങ്ങൾ നമുക്ക് നമ്മുടെ അറബി മലയാളത്തോടും സാമ്യത ഉണ്ട്. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം, അതും നമുക്ക് നേരത്തെ അറിയുന്ന വാക്കുകളായിരിക്കും. വളരെ കുറഞ്ഞ ഉച്ചാരണങ്ങൾ മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് കടന്നു പോകാൻ പറ്റിയൊരു ഭാഗമാണ് അലിഫ്. കേസി പടയെങ്കിൽ അലിഫ് പടയെങ്കിൽ നമ്മൾ എന്ത് അങ്ങനെ വായിക്കും, അലിഫ് എന്ന് പറയും. ഓക്കെ, അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഫൊണാറ്റിക് ആൽഫബറ്റിക് എങ്ങനെ ഉപയോഗിക്കുക, അലിഫ് എന്ന രീതിയിൽ ആ അലിഫ് അലിഫ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അർത്ഥം. ഉച്ചാരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ പിന്നെ ഈ പ്രൊണൗൺസിയേഷൻ എന്താണ് ഇൻ്റർനാഷണൽ ഉള്ള ഒരു രീതിയിൽ ഇതിങ്ങനെ എഴുതാറുള്ളത് അർത്ഥം, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെക്കൻഡ് വൺ ബേ. ബേ ഇത് അറബിയിൽ എന്താണ്, അറബിയിൽ ബാ ആണ്, പക്ഷേ അവിടെ ഉറുദുവിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, അത് ബേ എന്നായി മാറും. ഓക്കെ, സെക്കൻഡ് വൺ ബേ, അതിൻ്റെ ഉച്ചാരണം കൊടുത്തിട്ടുണ്ട് എന്താണ്, ബേ എന്ന് നമ്മൾ ഉച്ചരിക്കുന്നു അർത്ഥം. ശരിയാണല്ലോ, അലീഫ് ബേ. നെക്സ്റ്റ് വൺ അതേ പ്രകാരമുള്ള അതേ ഫാമിലി പെട്ട അല്ലെങ്കിൽ അതേ രീതിയിൽ വരുന്ന അക്ഷരമാണ് പേ എന്ന അക്ഷരം. പേ പേ നമുക്കറിയാമല്ലോ, കാരണം നമ്മൾ പപ്പടം എന്നൊക്കെ അറബി ഭാഷയിലൊക്കെ എഴുതിയിട്ടുണ്ടാവും, അറബി ഭാഷയിൽ അറബി മലയാളം ഭാഷയിലൊക്കെ പപ്പടം എന്നൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ടാവുമല്ലോ, സ്കൂൾ മദ്രസയിലൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പേ പേ. ഓക്കെ, സെയിം പ്രൊണൗൺസ്ഡ് പേ എന്ന് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഉച്ചരിക്കുന്ന അർത്ഥം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ തേ എന്നാണ്, തേ ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, സോഫ്റ്റ് ടി ഉണ്ട്, ഹാർഡ് ടി ഉണ്ട്. ഒന്ന് തേ ആണ്, ഒന്ന് ടേ ആണ്, അത് രണ്ടും മനസ്സിലാക്കാൻ വേണ്ടി എന്ത് തേ ഇത് ടേ ആണ്. നമ്മുടെ അപ്പോൾ രണ്ട് ട കോഴിമുട്ടൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ടേ പോലുള്ള ഒരു ഒരു എന്ത് ചെയ്യാണ് ഒരു പിന്നെ ഉച്ചാരണം അതിനുണ്ടാവുക. ഇത് തേ, സാധാരണയുള്ള ത ആണ്, തത്തയുടെ ത ആണ് തേ തേ എന്ന് ഉച്ചരിക്കും. നെക്സ്റ്റ് വൺ ടേ ടേ എന്നാണ്. ഓക്കെ, ഇത് മലയാളത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ ഡ അല്ല ട എന്ന അക്ഷരമാണ്, രണ്ട് ഡ വരുമ്പോൾ ഉണ്ടാവുന്ന ഉച്ചാരണമാണ് അതിനുണ്ടാവുക ടേ എന്ന് പറയാൻ അർത്ഥം. ടേ, ഓക്കെ, അലിഫ് ബേ പേ തേ ടേ. നെക്സ്റ്റ് അതേപോലെ എഴുതുന്ന വേറെ അക്ഷരമാണ് എന്ത് സെ. ഇതിൻ്റെ എഴുത്തിൻ്റെ രീതികളൊക്കെ ഒരേപോലെയാണ്, അതൊക്കെ ഒരേ ഫാമിലിയാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എഴുത്തിൻ്റെ രീതിയൊക്കെ ഒരേ സെയിം ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സെ എന്നാണ് വരിക. ഇത് മനസ്സിലാക്കാതെ നമ്മൾ അറബി ഭാഷയിൽ ഇത് എന്ത് ചെയ്യണം, അത് സ ആണ് അല്ലേ, സ എന്നൊക്കെ പറയും നമ്മൾ, പിന്നെ സൂമ് ഒക്കെ പറയാറില്ലേ. അപ്പോൾ ഇതിൽ പിന്നെ ഇത് ഉറുദു ഭാഷയിലുള്ള പ്രത്യേകത കാരണം ഉറുദുവിൽ എന്തുണ്ട്, ചില ഗ്രൂപ്പ്സ് ഓഫ് ഹോമോഫണസ് എൻ്റെ അക്ഷരങ്ങൾ ലെറ്റേഴ്സ് ഉണ്ട്. ഹോമോഫണസ് എന്ന് പറഞ്ഞാൽ ഒരേ ഉച്ചാരണം വരുന്ന ഒന്നിലധികം അക്ഷരങ്ങൾ പല നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പെട്ട ഒന്നാണ് ഈ പറഞ്ഞ സേ എന്നർത്ഥം. ഇത് ഇതേപോലെ ഉച്ചാരണം വരുന്ന വേറെ അക്ഷരം ഏതാ, സീന് നമ്മൾ പറയും. സീന് സീൻ്റെ ഉച്ചാരണം സേ എന്നാണ്, ഇതിൻ്റെ ഉച്ചാരണം സേ എന്നാണ്. കാരണം അത് രണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇതിൻ്റെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിങ്ങനെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഉച്ചരിക്കാറുള്ള കൊളോക്കിയൽ ഇത് ഉച്ചരിക്കാറുള്ളത് സേ എന്നാണ് ഉച്ചരിക്കാറുള്ളത്. ഉറുദു സംസാരിക്കുന്ന ആളുകളൊക്കെ സേ എന്ന് എന്തെങ്കിലും ഉച്ചരിക്കും. കാരണം ഏത് ഭാഷ കടന്നു വരുമ്പോഴും നമ്മുടെ ഈ നാട്ടിലെ ഭാഷയുമായി അത് പിന്നെ ഇത് ചെയ്യുമ്പോൾ കൂടി കലരുമ്പോൾ എന്താണ് അതിന് ചെറിയ എന്ത് വരും, ഉച്ചാരണത്തിലും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ടല്ലോ. നമ്മൾ പറഞ്ഞല്ലോ ഉറുദു എന്താണ്, ഉറുദു ഒരു മഖ്ലൂത് സബാൻ, ഒരു എന്താണ് സങ്കരയിനം ഭാഷയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് നോക്കാം, അപ്പോൾ കൊളോക്കിയലി സേ എന്നാണ് പറയാറുള്ളത് നടത്തും. അതിൻ്റെ ഉച്ചാരണം എന്താണ്, ഇങ്ങനെയാണ് ഉച്ചരിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ജീം 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 അറിയാം, ജീം നമ്മൾ പഠിച്ച അക്ഷരമാണ് ജീം. അതിൻ്റെ ഉച്ചാരണം കൊടുത്തിട്ടുണ്ട് എന്താണ്, ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് അർത്ഥം. ജീമിൻ്റെ ഉച്ചാരണം ഇവിടെ ക്ലിയർ ആണല്ലോ. ജീം. നെക്സ്റ്റ് വൺ എന്താണ് വായിക്കുക, ജീമിൻ്റെ പോലെ പറയണമെങ്കിൽ ചീം എന്ന് പറയണ്ട, പക്ഷേ അങ്ങനെയല്ല, എന്താണ് ചേ എന്നാണ് ഉച്ചരിക്കാറുള്ളത് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക, ഉച്ചാരണത്തിൻ്റെ കറക്റ്റ് ഈ രീതി മനസ്സിലാക്കാൻ അർത്ഥം ചേ എന്നാണ് ഉച്ചരിക്കാറുള്ളത്. പ്രൊണൗൺസേഷൻ കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊണൗൺസേഷൻ വരുന്നത് എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വൺ ഹേ. ഹേ ആണല്ലോ, എന്തുപോലെ ചേ പോലെയാണ് ഹേ എന്ന് വരിക. ഓക്കെ,
ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്താ, ഇതേപോലെ ഹോമോഫണസായ അക്ഷരമാണ് എന്ത്, ഹോമോഫണസായ വേറെ എന്ത് വരുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഹ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടല്ലോ, ഹാവും ഇതേപോലെയാണ് വരിക നടത്തുക. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യാണ്, ഹോമോഫണസായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഹേ എന്ന് പറയും, പിന്നെ പ്രൊണൗൺസ്ഡ് ഹേ എന്ന് ഉച്ചരിക്കും. ഹേ ഹേ എന്ന വാക്കാണ്, ആ ഹേ എന്ന വാക്ക് പ്രൊണൗൺസ്ഡ് ഇങ്ങനെ എന്ത് ചെയ്യും, ഉച്ചരിക്കുന്ന അർത്ഥം. ഇത് പറയുമ്പോൾ ശരിക്കും നമ്മൾ പറയാറുണ്ട്, ഇതൊക്കെ ഹിന്ദിക്കാരൊക്കെ പറയുമ്പോഴൊക്കെ ഒരു പക്ഷേ ഖേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അങ്ങനെ ഒരു പിന്നെ കറക്റ്റ് ശരിക്കും. കാരണം ഇത് പെർഷ്യൻ അതിൽ നിന്ന് വരുമ്പോൾ ശരിക്കും നമ്മൾ ഹുദാ എന്നൊക്കെ പറയുന്ന വാക്കിന് മുമ്പ് ഒരിക്കലും സമദാനി സാഹിബൊക്കെ നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യം ഹുദാക്കി കസം എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചൊക്കെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഹുദാക്കി കസം എന്നൊക്കെ പറഞ്ഞ ഹുദാ എന്ന് കൃത്യമായിട്ട് ഉച്ചരിച്ചു നമ്മളെ പഠിച്ചവനെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഹുദാ എന്ന വാക്ക്. അപ്പോൾ ഹ എന്ന് ഉച്ചരിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നു, പറഞ്ഞ ഒരു പ്രസംഗത്തിൻ്റെ ഇതിന് ഓർമ്മ വരുന്നുണ്ട്. ഓക്കെ, ദാലാണ് നെക്സ്റ്റ് വൺ. ദാൽ 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 എന്നുള്ള വാക്ക് ഉദ്ദുക്കാർക്ക് അല്ലെങ്കിലും ഒരുപാട് അറിയും, അല്ലെങ്കിൽ ഹിന്ദിക്കാർക്ക് അറിയാൻ പറ്റും. ദാൽ എന്നുള്ള വാക്ക് കാരണം അവർ എന്ത് ചെയ്യുക, അവർ പരിപ്പൊക്കെ ഉണ്ടാക്കുന്ന കറിക്ക് അങ്ങനത്തേക്ക് എന്ത് പറയും, ദാൽ എന്ന് പറയാറുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ദാൽ. ഇതൊരു അക്ഷരത്തിൻ്റെ പേരാണ് ദാൽ നമുക്കിവിടെ. ഓക്കെ, ദാൽ സോഫ്റ്റ് ഡി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വേണം എന്താണ്, ഹാർഡ് ഡി. അപ്പോൾ ഡ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഹാർഡായിട്ട് മാറും. ഓക്കെ, നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞ പോലെ തേ അല്ലെങ്കിൽ ടേ തമ്മിൽ വ്യത്യാസം പറഞ്ഞ പോലെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ദാല് ഡാൽ. ഓക്കെ, ദാൽ ഡാൽ, ഇത് ദാൽ എന്ന് ഉച്ചരിക്കും. നെക്സ്റ്റ് വൺ ഡാൽ നമ്മൾ ഉച്ചരിക്കും. നെക്സ്റ്റ് വൺ എന്താ, ദാൽ ഡാൽ കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്, പിന്നെ ജാൽ ഉണ്ട്. ദാൽ പോലെ തന്നെ വരുന്ന അക്ഷരമാണ് എന്താണ്, ജാൽ. ദാൽ കൊളോക്കിയലി ദാൽ ഇതാണ്. ഇത് ശരിക്കും എന്താണ് അറബിയിൽ വരുന്ന ഒരു ഉച്ചാരണം, ദാൽ എന്ന രീതിയിലാണ് വരിക, പക്ഷേ കൊളോക്കിയലി എന്ത് ചെയ്യും, ജാൽ എന്ന് ഉച്ചരിക്കും. അപ്പോൾ ഇത് ഇതേ രീതിയിൽ ഇതേ ഉച്ചാരണം വരുന്ന വേറെ അക്ഷരങ്ങളുണ്ട്. ഏത് വരും, റേ കഴിഞ്ഞാൽ എന്ത് വരുന്ന, അതേ റേൻ്റെ മേലെ റായൻ്റെ മേലെ പുള്ളി വരുന്ന എന്തുണ്ട്, നുക്ത വരുന്ന എന്തുണ്ട്, റേ. സെ ഉണ്ട്, അതും ഉച്ചാരണം ഇതേപോലെ ആയിരിക്കും, ദാലി ദാല്. പിന്നെ എന്തുണ്ട്, പിന്നെ സ്വാദിൻ്റെ മേലെ സ്വേ എന്ന് വരുമ്പോൾ അപ്പോഴും എന്ത് ചെയ്യണം, ഉച്ചാരണം എന്താണ്, ഈ പറഞ്ഞ അതേ സെയിം ഉച്ചാരണം വരിക. പക്ഷേ അക്ഷരത്തിൻ്റെ പേരിൽ എന്തുണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവും, അക്ഷരങ്ങൾ വരുന്ന സ്ഥലങ്ങളും എന്തുണ്ടാവും വ്യത്യാസങ്ങൾ. കാരണം ഒരുപ്പോൾ നമ്മളിപ്പോൾ സമീർ എന്ന് പറയാം, സമീർ അല്ലെങ്കിൽ നമ്മൾ അറബി ഭാഷയിൽ നമ്മൾ ലമീർ എന്ന് പഠിച്ചില്ല, നമ്മൾ പഠിക്കാൻ തുടങ്ങിയില്ല ലമീറൊക്കെ. അപ്പോൾ ലമീർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയാറുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കേതാ, അത് സീനെ സ്വാദ് സോ എന്താണ്, സ്വാദാണ് അല്ലേ, സ്വാദ് സ്വാദാണ് ഉപയോഗിക്കാൻ അർത്ഥം. എന്നാൽ പിന്നെ സുൽമ് സുൽമ് കർണ സുൽമ് എന്നുള്ള വാക്കിലോ, സുൽമ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, ഈ സാണ് ഉച്ചരിക്കണം, ഈ സുൽമല്ല പറയാം, സുൽമ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉച്ചരിക്കാറുള്ളത് ത്വേ സേ എന്ന അക്ഷരമാണ്. അപ്പോൾ അതേ രീതിയിൽ കൃത്യമായിട്ട് എന്തുണ്ട്, ഓരോ വാക്കുകൾ വരണേ അല്ലെങ്കിൽ ഏതക്ഷരം വരണ്ടേ എന്ന് വ്യത്യാസം കണ്ടാൽ, പക്ഷേ ഉച്ചാരണമൊക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും നടത്തും അത്. പിന്നെ ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി അക്ഷരങ്ങൾ കൂടുതൽ അല്ലെങ്കിൽ വാക്കുകൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്കൊന്നും കൂടി കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സാൽ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉച്ചരിക്കുന്നു അർത്ഥം. നെക്സ്റ്റ് വൺ ഏതാ, നെക്സ്റ്റ് വൺ ഇതാ, ഈ നാല് അക്ഷരങ്ങളും എന്താണ് ഒരേ ഫാമിലി എന്ന അക്ഷരങ്ങളാണ്, ഒരേപോലെയാണ് എഴുതാറുള്ളത്. പിന്നെ ഇപ്പോൾ എഴുതുമെന്ന് പറയുമ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും എന്തുണ്ടാവും, ഇനീഷ്യൽ മീഡിയൽ ഫൈനൽ പൊസിഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇനീഷ്യലി വരുമ്പോൾ എങ്ങനെയായിരിക്കും, മീഡിയലി വരുമ്പോൾ എങ്ങനെയായിരിക്കും, ഫൈനൽ വരുമ്പോൾ എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില പിന്നെ ചിലപ്പോൾ ചില അക്ഷരങ്ങൾക്ക് എന്തുണ്ടാവില്ല, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ചില അക്ഷരങ്ങൾ എന്ത് വരും, അങ്ങനെ പൊസിഷൻ മാറുമ്പോൾ അതിൻ്റെ അക്ഷരത്തിൻ്റെ എഴുത്തിൻ്റെ രീതികൾ വ്യത്യാസം വരും. അതാണ് നമ്മൾ സ്ക്രിപ്റ്റിൽ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ റേ റേ എന്നാണ് പറയാറുള്ളത്. ഇത് നമ്മൾ അറബിയിലെ റാ ആണ്, പക്ഷേ ഇവിടെ റേ എന്നാണ് നമ്മൾ ഉച്ചരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ത് ചെയ്യാണ്, അടേ. ഇത് നമ്മൾ എന്ത് ചെയ്യണം, അറബി ഭാഷയിലൊന്നും ഇല്ലാത്തൊരു സാധനമാണ്, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഇതിലുണ്ടായിരുന്നു ഇല്ല അല്ലേ. എടേ 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 ഒരു എ ഉച്ചാരം നമ്മുടെ മേലെ വരുന്നുണ്ട്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു അ ഉച്ചാരം വരുന്നുണ്ട്, അത് എടേ എന്നാണ് പറയാറുള്ളത്, പ്രൊണൗൺസ്ഡ് എടേ. നെക്സ്റ്റ് വൺ എന്താണ്, സേ എന്ന വാക്കാണ്. സേ സേ ഉച്ചാരണം സേ എന്നാണ്, പ്രൊണൗൺസ്ഡ് സേ എന്ന് നമ്മൾ പറയും. മറ്റേ സാല് ഇവിടെ സേ എന്ന് പറയും, റേൻ്റെ പോലെ സേ എന്ന് പറയാൻ നടത്തും. ഓക്കെ, നെക്സ്റ്റ് വൺ ഷേ ഷേ എന്ന് പറയും. ഈ ഇത് ഇതിൻ്റെ രണ്ടും കൂടി ചേർന്നുകൊണ്ടുള്ള എന്താണ് ഒരു സംഭവമാണ്, ബോൺജർ പ്രൊണൗൺസ്ഡ് ഷേ. ഷാൻ വാൽ ഷാൻ എന്നൊക്കെ പാവങ്ങൾ പാവങ്ങൾ എന്നുള്ള നോവലൊക്കെ വായിച്ചിട്ടുണ്ട്, ആരെങ്കിലൊക്കെ നോവലൊക്കെ വായിക്കല്ലേ, നല്ല പിന്നെ നല്ല നോവലൊക്കെ വായിക്കല്ലേ, നല്ല നമ്മുടെ വായനാത്ത് കൂട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യേണ്ടല്ലോ, പുസ്തകങ്ങളൊക്കെ വായിക്കണമല്ലോ മനുഷ്യല്ല നമുക്ക്. കാരണം നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ലൈബ്രറിയിലൊക്കെ നമുക്ക് കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ തൽക്കാലാണെന്ന് ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ കോളേജിൽ എത്തിയിട്ട് വേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ നാട്ടിലൊക്കെ പുസ്തകം ലൈബ്രറി ഉണ്ടാവും, സ്കൂളിൽ നിന്നൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവല്ലോ. അപ്പോൾ അതിലുള്ള ഒരു കഥാപാത്രമുണ്ട്, ഷാൻ വാങ് ഷാൻ വാൽ ഷാങ് അല്ലേ, പാവങ്ങൾ, വിക്ടർ ഹ്യൂഗോയുടെ ഒരു നോവലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ അതിൽ എന്ത് വരുന്നുണ്ട്, അപ്പോൾ ആ ഉച്ചാരണം. ഓക്കെ, നെക്സ്റ്റ് വൺ സീനാണ്. സീൻ സീൻ നമ്മളെന്ത് പറയും, സീൻ എന്ത് ചെയ്യും, ഉച്ചരിക്കും. ഒന്ന് നമുക്ക് അറിയണ വാക്കാണ് സീന്, ഷീനാണ് നെക്സ്റ്റ് വൺ. സീന് ഷീൻ ഷീൻ നമ്മളെന്ത് ചെയ്യും, ഉച്ചരിക്കും, നമുക്കറിയാം. സ്വാദ് നെക്സ്റ്റ് വൺ എന്ത് ചെയ്യും, നെക്സ്റ്റ് വണ് എന്ത് വരുന്നു, സ്വാദ് വരുന്നു. സ്വാദ് സ്വാദ് പ്രൊണൗൺസ്ഡ് സ്വാദ്, സ്വാദ് എന്ന് ഉച്ചരിക്കും. സ്വേ സ്വാദ് എന്ന് ഉച്ചരിക്കും. അടുത്ത എന്താണ്, സ്വാദ് സ്വാദ് കൊളോക്കിയലി
നമ്മൾ സ്വാദ് എന്ന് പറയും. ഇവിടെ എന്താണ്, ഇവിടെ വാദ് എന്ന് നമ്മളെ അറബി ഭാഷയിൽ ശരിക്കും അതിൻ്റെ കറക്റ്റ് ഉച്ചാരണം അങ്ങനെ വരേണ്ടതാണ്. പക്ഷേ എന്ത് ചെയ്യുക, ഇവിടെ കൊളോക്കിയൽ എന്തായിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ വന്നപ്പം സ്വാദ് എന്ന രീതിയിൽ സ്വാദ് എന്നാണ് ഉച്ചരിക്കാറുള്ളത്. നേരത്തെ നമ്മൾ പറയുമ്പോൾ സഈഫോ ദർദ്മൻസോ സഈഫോ സെ മുഹബത്ത് കർണ കേട്ടില്ല ഉണ്ടല്ലേ, എന്താണ് ലബ്ബെ ആതി ഹദുആബൻ കിച തമന്ന മേരി ജിന്ദഗി ആ യെസ് ഓർമ്മണ്ടല്ലോ അല്ലേ, യെസ് അത്ര മതി. അപ്പം ബാക്കി കഴിഞ്ഞ് പിന്നെ പഠിക്കാം. അപ്പം സമീർ അല്ലെങ്കിൽ എന്താണ് സറൂറത്ത് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ സഈഫ് എന്നുള്ള വാക്കൊക്കെ ഇതിലാണ് വരാറുള്ളത്, ഈ അക്ഷരം ഉപയോഗിച്ച് എഴുതാറുള്ളത്. അപ്പോൾ സ്വാദ് എന്ന് പറയും. നെക്സ്റ്റ് വേണം എന്താ, ത്വേ 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 ത്വേ. അപ്പോൾ ത്വേ അങ്ങനൊന്നും ത്വേ ത്വേ. നെക്സ്റ്റ് വൺ സ്വേ 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 എന്ന് പറയും. ഓക്കെ, പ്രൊണൗൺസ്ഡ് സ്വേ സ്വേ. ഇവിടെ നെയ്സൽ ഉണ്ട്, ത്വേ സ്വേ. നെയ്സൽ എന്ന് പറഞ്ഞാൽ എന്താ, നെയ്സൽ എന്ന് പറയുമ്പോൾ അത് നമ്മളെ അവസാനിക്കണത് എന്തുകൊണ്ടായിരിക്കില്ല, നമ്മുടെ വായ കൊണ്ടായിരിക്കില്ല, മൂക്കിലാണ്, തലമൂക്ക് വരാറില്ല അങ്ങോട്ട് നെയ്സൽ. ഓക്കെ, എന്ന് പറയുമ്പോൾ നമുക്ക് തൊള്ള വായ അടക്കേണ്ട കാര്യമില്ലല്ലോ. എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവമാണ് ഇതിൻ്റെ അവസാനം, ത്വേ സ്വേ എന്ന് പറയാനർത്ഥം. അതാണ് ഇതിൻ്റെ നെയ്സൽ സൗണ്ട് വരുന്നത് ലാസ്റ്റ്. ഐൻ ഐൻ നേരത്തെ എന്താണ് എട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് വരേണ്ട അക്ഷരം ഏതാണ്ട് ഇങ്ങനെ കെട്ടിടെന്ന് പറയുന്നത് ഐൻ ഐ എന്ന് ഉച്ചരിക്കും. നെക്സ്റ്റ് അതിൻ്റെ എന്താണ്, അതിനും കൂടി സ്ട്രോങ് കൂടിയതാണ്, അതിൻ്റെ കൂടെ എന്തും കൂടി വരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു 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 എക്സ്ട്രാ പഫ് ഓഫ് എയർ എന്നൊക്കെ പറഞ്ഞ പോലെ സംഭവം വരുമ്പോഴാണ് ഇത് ഗൈൻ എന്ന രീതിയിൽ എന്ത് ചെയ്യാണ് പറയാറുള്ള അർത്ഥം. വളരെ സിമ്പിളായിട്ട് ഹിന്ദിക്കാരൊക്കെ എന്താണ് ഗൈൻ ഗൈൻ എന്നൊക്കെ എന്തിങ്ങനെ പറഞ്ഞു പോകും, അങ്ങനെ പറയുന്ന സംഭവമാണ് ഗൈൻ എന്നുള്ള സംഭവം. ഓക്കെ, ഐൻ ഗൈൻ ഗൈനാണ് നമ്മുടെ അറബിയിലെ, നമുക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ എന്താ, ഇനി ഫാ ഫേ. ഫാ ആണ് അറബിയിലെ, പക്ഷേ ഇവിടെ വരുമ്പോൾ എന്ത് വരും, ഫേ എന്ന് വരും. അറബിയിലെ ഫാ ആണ്, ഇവിടെ വരുമ്പോൾ ഫേ എന്ന് വരും. പ്രൊണൗൺസിയേഷൻ ഫേ എന്ന് വെച്ചിരിക്കുന്നു. നെക്സ്റ്റ് വൺ കാഫ്. കാഫ് ആണ് നോക്കുക, നമ്മുടെ അറബി പറഞ്ഞ പോലെ തന്നെ കാഫ് എന്നാണ് കൊടുക്കുന്നത്. പക്ഷേ എന്താണ് ഇവിടെ സാധാരണ ഉച്ചരിക്കാറുള്ള, എങ്ങനെ ഉച്ചരിക്കാറുള്ളൂ, ജസ്റ്റ് സിമ്പിൾ കാഫ്. കാഫ് പോലെയാണ് ഉച്ചരിക്കാറുള്ളത്, എന്തില്ല, കൂടുതൽ റിസ്ക് ഒന്നും എടുക്കാതെയാണ് നമ്മൾ പറയുമ്പോൾ. എന്താണ് പിന്നെ ഖുറത്തു ഐൻ എന്നൊക്കെ പറയണമെങ്കിൽ നല്ല നല്ല കുറച്ചൊക്കെ ഒരു റിസ്ക് വേണ്ടേ, കാഫൊക്കെ നല്ല അങ്ങനെ ആ ഇത് ഒപ്പിച്ച് പറയണമെങ്കിൽ അങ്ങനെ എന്ത് റിസ്ക്കില്ല അർത്ഥം. എന്ത് പറഞ്ഞാൽ മതി, ഖുറത്തു ഐൻ ഹൈദർ എന്ന് പറഞ്ഞ ഒരു 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 ഇയാളെ പേരൊക്കെ ഉണ്ട്, ഒരു ഒരു പ്രധാനപ്പെട്ട പിന്നെ എഴുത്തുകാരനൊക്കെ ഉണ്ട് ഉറുദുവിൽ. ഖുറത്തു ഐൻ എന്ന് പറഞ്ഞാൽ കാഫായിരിക്കും എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മൾ കാഫ് എന്ന് എന്ത് ചെയ്യാതെ, അങ്ങനെയാണ് പറയാറുള്ള ശൈലി, അങ്ങനെയാണ് അർത്ഥം. ഉറുദുവിൻ്റെ ശൈലി അങ്ങനെയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് പിന്നെ ഓരോ ഭാഷയ്ക്ക് അനുസരിച്ച് അതിൻ്റെതായ ശൈലിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കാഫ് എന്ന് ഉച്ചരിക്കുന്നു അർത്ഥം. നെക്സ്റ്റ് വേണം എന്താണ്, കാഫാണ് നമ്മൾ പറഞ്ഞത്, ഈ കാഫാണ്. കാഫ് നമുക്കറിയാം അറബി ഭാഷയിലുള്ള അതേ കാഫാണ് ഈ സംഭവം. പിന്നെ നെക്സ്റ്റ് വൺ ഗാഫ്, അറബിയിൽ ഇല്ലാത്തൊരു സംഭവമാണ് എന്ത്, എന്നാൽ എന്ത് അറബി മലയാളത്തിൽ നമുക്കുണ്ട്, എന്ത് ഈ പറഞ്ഞ സാധനം ഉണ്ട്, എന്താണ് ഗാഫ് ഉണ്ട്, ഗാഫ് എന്ന് ഉച്ചരിക്കുന്നു. നെക്സ്റ്റ് വൺ ലാം, ലാം ലാമ് ഇങ്ങനെ ലാമൻ ലാമ ലാമ തന്നെയാണ്, എന്തില്ല വ്യത്യാസങ്ങളില്ല. മീമ് അതേപോലെ എന്ത് ചെയ്യണം, സെയിം അറബിയിലെ തന്നെ മീമാണ്, നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, മീമാണ്. നെക്സ്റ്റ് വൺ എന്താണ്, നൂന് വരുന്നുണ്ട് അർത്ഥം, നൂന്. ഓക്കെ, നൂൻ അറബിയിലുണ്ടല്ലോ, അറബിയിലുള്ള അക്ഷരമല്ലേ, നൂനുണ്ട്. നൂനില്ലാത്ത അക്ഷരം, നൂന് വളരെ പ്രധാനപ്പെട്ട അക്ഷരമാണ്. ഓക്കെ, ഇനിയോ, ഇനി നമുക്ക് എന്ത് വരുന്നുണ്ട്, നൂന് കഴിഞ്ഞാൽ ഒരു ഒരു വേറെ സാധനം ഇവിടെ വരുന്നുണ്ട്, നൂന് ഒന്ന എന്നർത്ഥം. നൂൻ ഗുന്ന എന്നാണ് പറയുന്നത്, നൂൻ ഗുന്ന വളരെ പ്രധാനപ്പെട്ടതാണ്. നെയ്സൽ എന്താണ് നൂൻ്റെ ഒരു, അപ്പോൾ അപ്പോൾ മാന്ന എന്ന വാക്ക് പറയും, ഉറുദുവിൽ പറയുന്ന ഒരു വാക്കാണ് മാന്ന എന്ന് പറയുന്നത്, മാനിക്കുക എന്നർത്ഥം. ഒരാളെ മാനിക്കുക എന്നുള്ളതിന് പറഞ്ഞു മാന്ന എന്ന് പറയും. എന്നാലും മാ മാ മാന്ന എന്ന വാക്കിൻ്റെ ആ മസ്റിൻ്റെ നമ്മൾ അതിൻ്റെ പിന്നെ റൂട്ട് റൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ മാൻ എന്ന് പറയും, നാ എന്നുള്ള അത് ഒഴിവാക്കിയിട്ട്. എന്നാൽ മറ്റേ അക്ഷരമാകുമ്പോഴോ, ഈ നെയ്സിലാകുമ്പോഴോ മാ മാ എന്ന് പറയും, മേരി മാ എന്ന് പറയുന്നത് എന്താ, എൻ്റെ ഉമ്മച്ചിയെ നർത്ഥം. അപ്പം മാ എന്ന വാക്കാണ്. ആ രണ്ട് വാക്കും തമ്മിൽ എന്തുണ്ട് വ്യത്യാസങ്ങളുണ്ട്, ഒന്നിൻ്റെ ഉച്ചാരണം മാൻ എന്നാണ്, മാൻ എന്നാണ് നൂനാണ്, മറ്റേ ഉച്ചാരണം നെയ്സൽ മാ എന്നാണ്. ഇനി വേറെ ഒന്നുണ്ട് മാം, അത് തീർത്തും വേറൊരു വാക്കായി മാറി നർത്ഥം. ഓക്കെ, ആം എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആംന്ന് എന്ത് ചെയ്യുക, നമ്മൾ വായ പൂട്ടിയിട്ട് ഉച്ചരിക്കുക അർത്ഥം. ഇത് ഉച്ചരിക്കുമ്പോൾ എന്ത് ചെയ്യുകയാണ്, ഉച്ചരിക്കുമ്പോൾ വായ അടക്കാതെ ഉച്ചരിക്കേണ്ടത് മാ മാ. ഓക്കെ, നെക്സ്റ്റ് വൺ വാവ്. വാവ് ഓ നമ്മൾ വാവ് എന്നൊക്കെ പറയാറില്ലേ. ഓക്കെ, പിന്നെ ഓ എന്നൊക്കെ വാവ് വാവ് എന്ന് ഉച്ചരിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഹേ. ഹേ ഹേ എന്ന് ഉച്ചരിക്കുന്നു, എന്ത് ഇങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. നെക്സ്റ്റ് വൺ എന്താ, ഹംസയുണ്ട്. ഹംസ നമുക്ക് പരിചയമുള്ള അക്ഷരമല്ലേ, ഹംസ നമുക്ക് പരിചയമുള്ള അക്ഷരമാണ്, ഹംസയാണ് അത്. പിന്നെ ഇനി നെക്സ്റ്റ് വൺ രണ്ട് എ ഉണ്ട്, രണ്ട് എ, ഒന്ന് ചെറുതും ഒന്ന് വലുതും. എഴുതുമ്പോൾ കാണാം നമുക്ക് എന്ത് ഇയാളാണ് ചെറുതെന്നാണ് തോന്നുന്നത് അല്ലേ, പക്ഷേ ഇയാൾ എന്താണ്, ഇയാളെ സ്മാളാണ്.
എഴുത്തിലിങ്ങനെ കാരണം വലിയ തുള്ളിയും ശേഷം ഇതിൻ്റെ ഇങ്ങനെ പള്ളക്കം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് നമുക്ക് തോന്നുന്നു ഇതാണ് ഇതാണ് എന്ത് ബഡി എ എന്ന് പറയും. പക്ഷേ ബഡി എ എന്താണ് താഴെ കിടക്കുന്ന ഈ സാധനമാണ് എന്ത് ബിഗ് എ ബഡി എ എന്ന് പറയും. ഇതെന്താണ് ചോട്ടി എ എന്ന് പറയും. അപ്പോൾ ഈ പേരും കൂടി മനസ്സിലാക്കുക, ഇത് ബഡി എ ഇത് ചോട്ടി എ എന്നർത്ഥം. രണ്ടും ഉച്ചാരണം എന്താണ് എ എന്ന് തന്നെ ഉച്ചരിക്കാറില്ല എന്നർത്ഥം. അപ്പോൾ ഓക്കെ, ഇത്രയാണ് നമുക്ക് അക്ഷരങ്ങളെ കുറിച്ചുള്ള. അപ്പോൾ അലിഫ് എന്ന് പറയേണ്ട അക്ഷരങ്ങളൊക്കെ എന്ത് ചെയ്യാം ഒന്ന് എന്ത് ചെയ്യുക, അക്ഷരങ്ങൾ കൃത്യമായിട്ട് ഉച്ചരിക്കാനൊക്കെ മനസ്സിലാക്കണം. കാരണം ഏത് ഭാഷേൻ്റെ പ്രധാനമാണോ എന്ത് ചെയ്യുക, അക്ഷരമാല കൃത്യമായിട്ട് മനസ്സിലാക്കുക, അക്ഷരങ്ങളുടെ ഉച്ചാരണം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഇപ്പോൾ ഇതിൽ ഇതൊക്കെ വന്ന് കോൺസണൻസ് ആയിരിക്കും. ഇത് ഇതിൽ ഒരേ സമയം തന്നെ ഇപ്പോൾ നമ്മൾ അറബി ഭാഷയിലാണെങ്കിലും അറബി ഭാഷയിലെ വവൽസ് തന്നെ വരിക, അലിഫിൻ്റെ മേലെ ഫതഹിട്ടാൽ ആ എന്നായി മാറി, കെസറിട്ടാൽ ഇ എന്നായി മാറി, ലമ്മിട്ടാൽ ഉ എന്നായി മാറി. ഈ മൂന്ന് അക്ഷരങ്ങൾ എന്താണ്, ഈ മൂന്ന് അക്ഷരങ്ങളും വവൽസ് ആണ്, ഷോർട്ട് വവൽസ് എന്ന് പറയും. ഇനി അലിഫിന് ശേഷം എന്ത് വരും, ആ എന്ന് വരുമ്പോൾ എന്താണ്, അലിഫ് വരുമ്പോൾ എന്തായി മാറി, ലോങ് വലായി മാറി. ഇ എന്ന് വരും ആ വരുമ്പോൾ ആ ലോങ് വലായി മാറി. ഊ എന്ന് വരുമ്പോൾ എന്താണ്, ലോങ് വലായി മാറി എന്നർത്ഥം. ഇതേ രീതിയിൽ ഇനി ഇതേ രീതിയിൽ ഉറുദു ഭാഷയിൽ വരുന്ന വവൽസ് എന്തെയാണെന്ന് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നർത്ഥം. ഉറുദു വവൽസ് എത്രയാണ്, മൂന്ന് ഷോർട്ട് വവൽസും ഏഴ് ലോങ് വവൽസാണ് ഉറുദുവിലുള്ളത് എന്നർത്ഥം. അറബിയിലില്ലാത്ത ചില സംഗതികൾ എന്ത് ചെയ്യേണ്ട ഉറുദുവിലുണ്ട് നോക്കാം. എന്ത് ചെയ്യാണ്, ഷോർട്ട് വവലിൻ്റെ സൗണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, എങ്ങനെ വരിക, ആ എന്ന സൗണ്ട് അബൌട്ട് 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 എന്ന സൗണ്ട്, പിന്നെ ഇ ആ ഇ ഉ എന്ന മൂന്ന് സൗണ്ട്, ബിൻ എന്ന സൗണ്ടിൽ വാക്കിൽ വരുന്ന ഇ എന്ന സൗണ്ടാണ് രണ്ടാമത്തത്, അത് ഉറുദുവിലുണ്ട്. ടിക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടി എന്ന് പറയാറില്ല, ടിക്കറ്റ്. ഓക്കെ, ഊ പിന്നെന്താണ് ഊ ഊ എന്ന്, പുട്ട് എന്ന വാക്കിൽ വരുന്ന എന്താണ് ആ വാക്കിൽ വരുന്ന പോലെയുള്ള ഊ എന്ന സൗണ്ട്. ഈ മൂന്ന് സൗണ്ടുകളാണ് ഷോർട്ട് വവലായിട്ട് എന്ത് പറയാറുള്ളത് എന്നർത്ഥം ഉറുദുവിലെ. ഇനി നമുക്ക് ഉറുദുവിൽ എന്ത് ചെയ്യാണ് ലോങ് വവൽസ് നോക്കുക. സെവൻ ലോങ് വവൽസ്, ഏഴെണ്ണമുണ്ട് ഉറുദുവിൽ എന്ത് ലോങ് വവൽസ് ആയിട്ട് വരുന്ന ഏഴെണ്ണമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫാദറിൽ വരുന്ന ഫാദർ, ബാബ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ബാബ് എന്ന് പറയുമ്പോൾ ഉണ്ട്. ഓക്കെ, ദ ഇ ഇൻ സീഡ്, സീഡ്. ഓക്കെ, പിന്നെ ദ ഊ സൗണ്ട് ഇൻ ബൂട്ട്, ഊണ്ട്, ഊണ്ട് എന്നൊക്കെ പറയാറേ. ഓക്കെ, ബൂട്ട് വാക്കുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും, ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓർഡർ, ദ ഓ ഓർഡറിലെ ഓ എന്ന സൗണ്ട്, ഓ എന്ന സൗണ്ട്. നെക്സ്റ്റ് വൺ എന്താണ്, ഓസ്ട്രേലിയ, ഔ എന്ന സൗണ്ടിൽ വരുന്നത് ഔ എന്ന് ഔ ഓ ഓ എന്ന് പറഞ്ഞ ആ വാക്ക്. പിന്നെ എ ഹേ, നമ്മളെ എന്തിലുണ്ട്, മലയാളത്തിലുണ്ട് ആ ഇ ഉ ഓ എന്നൊക്കെ. ഇതൊക്കെ എന്തുണ്ട്, മലയാളത്തിലുണ്ടാവും, മലയാളത്തിൻ്റെ കൂടി ഇതാണല്ലോ. കാരണം ഇത് അറബിയുടെയും മലയാളത്തിൻ്റെയും കൂടി, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ സംസ്കൃതമായിരിക്കും, അതെന്താണ് ഈ പറഞ്ഞ ഭാഷേൻ്റെ ഭാഗമാണ് ഹിന്ദിയുടെ. പിന്നെ ദ ഇ എ ഇൻ ഹെൽപ്പ്, ഹെൽപ്പിലെ എന്താണ് എ എന്ന സൗണ്ട്. അതേപ്രകാരം എന്താണ് ആപ്പിൾ, എ എ എന്ന സൗണ്ട്, എ എന്നല്ല പറയുക, അങ്ങനത്തെ സൗണ്ട് നടത്തും. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ ഏഴ് എന്താണ് എന്താണ് സ്വരാക്ഷരങ്ങളാണ് എന്ത് ചെയ്യുക, ലോങ് വവൽസ് ആണ് ഇതിലുള്ള നൃത്തം. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അക്ഷരങ്ങൾ ഉറുദുവിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഉറുദുവിലെ അക്ഷരമാല ഒന്ന് ജസ്റ്റ് എന്താ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഇൻഷാല്ലാഹ് നമ്മൾ വിശദമായിട്ട് പരിചയപ്പെടാൻ പോകുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇനി നമുക്ക് എന്താണെങ്കിലും ഓൺലൈൻ കാലഘട്ടമാണല്ലോ. അപ്പോൾ നമ്മളെ കയ്യിൽ എന്തുണ്ട്, ഗാഡ്ജറ്റ്സ് ഉണ്ടാവും, നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ കയ്യിൽ നല്ല നെറ്റ് ഉണ്ടാവും, വൈഫൈ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇല്ലെങ്കിലും എന്തുണ്ടാവും, നമുക്ക് ഇൻഷാല്ലാഹ് നമ്മൾ പഠിക്കാനൊക്കെ തുടങ്ങായതുകൊണ്ട് നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ എന്തുണ്ടാവും, നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ നമുക്ക് പഠനം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് അങ്ങനെ ചെയ്യാം. നമുക്ക് പിന്നെ ഈ പറഞ്ഞ നമ്മൾ അക്ഷരമാല എന്ന രീതിയിലൊക്കെ ഉറുദുവിൻ്റെ ബേസിക്സ് എന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സൈറ്റ് ജസ്റ്റ് പരിചയപ്പെടുത്താണ്. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്കൊന്നും ഇല്ലട്ടോ, കാരണം ഇതിൻ്റെ സൈറ്റൊന്നുമല്ല. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും. അത് നല്ലൊരു സൈറ്റാണ്, ഇത് നോക്കിയാൽ അത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കുറേ വീഡിയോസ് കുറേ എന്തുണ്ട്, കുറേ കഥകളും കുറേ കവിതകളും കുറേ അങ്ങനെ ഒരുപാട് റീൽസും സംഭവങ്ങളൊക്കെ ഉള്ളൊരു പേജാണ്. ഇങ്ങനത്തെ ഇഷ്ടംപോലെ പേജുകൾ നിങ്ങൾക്ക് കിട്ടും. അതെന്ത് ചെയ്യാം, അതിൽ നോക്കിയിട്ട് കുറച്ചത് കേൾക്കാനും ശരിയായ ഉച്ചാരണം മനസ്സിലാക്കാനും അക്ഷരങ്ങളുടെ പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുക. ഭാഷ എന്ന രീതിയിൽ ഇതൊക്കെ വളരെ പ്രധാനമാണ്, ഭാഷയുടെ ബേസാണ് നമ്മൾ കടന്നു പോകുന്നത്. മനസ്സിലാക്കിയ ആളുകളുണ്ടാവും, അവരെന്ത് ചെയ്യുക, അവർ ഇൻഷാല്ലാഹ് കുറച്ച് കഥകളും മറ്റൊക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടെയൊക്കെ വൊക്കാബുലറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുക. അതിനൊക്കെ പറ്റിയ ഒരു സൈറ്റാണ്. തൽക്കാലം ഇൻഷാല്ലാഹ് നമുക്ക് വേറെയും ഇൻഷാല്ലാഹ് പിന്നെ പരിചയപ്പെടാം. അപ്പോൾ തൽക്കാലം ഇന്നത്തെ നമ്മൾ ക്ലാസ്, നമ്മുടെ ആദ്യത്തെ ദിവസത്തെ ക്ലാസ് നമ്മൾ ഇന്ന് നിർത്തുകയാണ് ഇൻഷാല്ലാഹ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും നല്ല രീതിയിൽ മുന്നേറാനും നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനൊക്കെ ഉപകരിക്കുന്ന രീതിയിൽ നല്ല മക്കളായിട്ട് മാറാൻ അള്ളാഹ് നമുക്ക് തോഫിയോ നൽകി മാറാവട്ടെ. നമ്മൾ അള്ളാഹ് അറിവിൻ്റെ മാർഗ്ഗത്തേക്ക് ആദ്യമായി കടന്നു വരികയാണ്. ആദ്യമായി കടന്നു വരുന്ന പറഞ്ഞാൽ ശരിയായിരിക്കുമല്ലോ, എന്നാലും ഒരു പ്രത്യേകമായ മാർഗ്ഗത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അള്ളാഹു അവർക്ക് നൽകുന്ന എല്ലാ പിന്നെ സമ്മാനങ്ങളും അവർക്ക് നൽകുന്ന എല്ലാ ഓഫറുകളും ഉണ്ടാവും, ഒരുപാട് ഓഫറുകളുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരുപാട് ഓഫറുകളുണ്ട്. എല്ലാം അള്ളാഹു നമുക്ക് എല്ലാം വാരിക്കോരി അള്ളാഹു നമുക്ക് നൽകി മാറാവട്ടെ. നമ്മുടെ ലക്ഷ്യം അള്ളാഹു നിറവേറ്റുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അസുഖബാധിത രോഗബാധിത ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു അത്രയും പെട്ടെന്ന് ശിഫിയാക്കി തെരുമാറാവട്ടെ. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഖുദാ ഹാഫിസ്. ഫിർമിലേങ്കേ.